ഇന്നിപ്പം ലോകത്ത് വളരെ ട്രെൻഡിങ് ആണല്ലേ ഈ വാക്ക് സ്നേഹം ലവ് എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഉദാഹരണത്തിന് മഴക്കാറുണ്ടല്ലോ, മഴയുണ്ടാകുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രത്യേകതരം മേഘം ഉണ്ടല്ലോ, ഒരു കറുത്ത മേഘം. അതുണ്ടാകുമ്പോൾ അതിലൂടെ കടന്നു പോകുന്ന വിമാനത്തിൽ നിന്ന് കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കാറില്ല. വളരെ ബ്രൈറ്റായിട്ട് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തെ കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കാറുണ്ട്, ഇല്ലെന്നായിരിക്കും ഒരുപാട് പേര് പറയുക. അതുപോലെയാണ് സ്നേഹം എന്നുള്ളത്. ചിലർക്കത് മനസ്സിലാക്കാനാവും, മനസ്സിലാക്കാതെ പോയതായിരിക്കാം ചിലപ്പോഴും പകയുടെയും വിദ്വേഷത്തിൻ്റെയൊക്കെ രീതിയിൽ നമ്മളെ സമീപിക്കുന്നത്. മനസ്സിനായിക്കാത്തവരാകും ചിലപ്പോഴും എഴുതാപ്പുറം വായിക്കാറെന്നൊക്കെ പറയാറുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം. സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അധികം ഒന്നും പറയാനറിയില്ല കേട്ടോ, കാരണം സ്നേഹിച്ചവർക്ക് മാത്രമാണല്ലോ സ്നേഹത്തിൻ്റെ വില അറിയാന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോഴേ നന്മയാണ് ഓടി വരുന്നെങ്കിലില്ലേ, അല്ലെങ്കിൽ ആ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, നെഞ്ചിലുണ്ടാവുന്ന ഒരു ഫീലിംഗ്, ആ ഫീലിംഗിന് പറയുന്ന പേരാണ് സ്നേഹം എന്ന. നേരെ മറിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ദേഷ്യമോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിലില്ലേ, അതിന് പറയുന്ന പേരാണ് പക എന്നുള്ളത്. നമ്മളെപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് നടക്കാൻ ശ്രമിക്കണം, നമ്മുടെ മനസ്സിലെപ്പോഴും നന്മ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോഴാണ് ഏത് ബന്ധവും കെട്ടുറപ്പുള്ളതായി മുന്നോട്ട് പോകുക.